ഇതിന് എത്രയും വേഗം പഴയ പോലാവണം. ഞങ്ങൾ കാത്തിരുന്നോളാം. അച്ഛന് ഭേദമായ ആരെയും പേടിക്കാതെ ഞാൻ കൊന്നിക്കാമല്ലോ. ഞങ്ങളുടെ കാര്യം ഓർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട. അച്ഛൻ എത്രയും പെട്ടെന്ന് സുഖമാവണം. നീ എന്താ ഇവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് അച്ഛനെ വിഷമിപ്പിക്കുന്നെ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. നീ വിഷമിക്കണ്ട, അച്ഛന്റെ വാശിയൊക്കെ മാറും. നീ അമ്മയോട് വഴക്കിനൊന്നും പോണ്ട, മനസ്സിലായല്ലോ? അമ്മയുടെ വിഷമം കൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഭാർഗവി ആന്റിയുടെ ഇഷ്ടക്കേട് മനസ്സിലാക്കിയിട്ടായിരിക്കും അമ്മയ്ക്ക് ദേവികയോട് താല്പര്യമില്ലാത്തത്, പിന്നെ കല്യാണം മുടക്കിയതിന്റെയും. അച്ഛന്റെ വാശിയും ദേഷ്യമൊക്കെ പതിയെ മാറും. നാളെ കൂടി നോക്കാം, അല്ലെങ്കിൽ ജാനകി ആന്റിയെ കൊണ്ട് പറയിപ്പിക്കാം അമ്മയോട്. നീ വാ, ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ഗീത ഇവിടേക്ക് പറഞ്ഞുവിടാം. ചേച്ചിക്കൊന്നും അറിയില്ല, എന്നോട് പലവട്ടം ചോദിച്ചു, പറയാൻ പറ്റില്ലല്ലോ. അച്ഛ, പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ദേവി വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ല. അവക്കെന്തോ പ്രശ്നമുണ്ട്. എന്നെ സ്നേഹിച്ചു പോയ തെറ്റിന് അവൾ എത്രയാ സഹിക്കുന്നത്. പാവം, എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ അച്ഛാ? നീ പോയി കഴിക്ക്, സിദ്ധുവിൻ്റെ അടുത്ത് ഞാൻ ഇരുന്നോളാം.